90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. കേരളത്തിൽ ഇന്ന് ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം ഇനിയുള്ള അരമണിക്കൂർ. കോവിഡ് വാക്സിൻ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റേത് ബാലിശമായ വാദങ്ങളെന്ന് സിപിഐഎം. വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് വിവാദമായത്. 4 വടക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിക്കുന്നതിന് തൊട്ടുമുൻപ് നടത്തിയ വാഗ്ദാനം ചട്ടലംഘനമാണെന്ന് കാണിച്ച് ഇരിക്കൂർ എംഎൽഎ കെ സി ജോസഫ് കമ്മീഷനും നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിയുടെ ഈ സമയത്തെ പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിക്കാനെന്ന് എംഎം ഹസൻ. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇത് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം തന്നെയാണ്, കാരണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കില്ലേ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുമ്പോൾ സൗജന്യ വാക്സിൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്, അതിലൊന്നും വീഴുന്നവരല്ല പ്രത്യേകിച്ച് മലബാറിലെ 4 ജില്ലകളിലെ വോട്ടർമാരെന്ന് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കോവിഡ് ചികിത്സയുടെ ഭാഗമാണെന്നും ചട്ടലംഘനം ഇല്ലെന്നുമായിരുന്നു എ വിജയരാഘവന്റെ വിശദീകരണം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ചികിത്സ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും വ്യക്തമാക്കി. മാധ്യമ വാർത്ത കണ്ടു, അത് സംബന്ധിച്ച് പരാതിയൊന്നും എന്റെ മുമ്പിലില്ല. പരാതി കിട്ടിയാൽ എന്തായാലും പരിശോധിക്കും. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ 52 പള്ളികളിൽ വീണ്ടും പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. പള്ളികൾ സംരക്ഷിക്കാൻ ഓർഡിനൻസ് ഇറക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ്. സുപ്രീംകോടതി വിധി പ്രകാരം നഷ്ടപ്പെട്ട 52 പള്ളികളിലും പ്രവേശിക്കാൻ മെത്രാപ്പൊലീത്തമാരുടെയും വൈദികരുടെയും നേതൃത്വത്തിലാണ് യാക്കോബായ സഭ വിശ്വാസികൾ എത്തിയത്. മുളന്തുരുത്തിപ്പള്ളിയിൽ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസും പിറവംപള്ളിയിൽ ഏലിയാസ് മാർ അത്തനാസിയോസും കന്യാട്ടുനിർപ്പ് പള്ളിയിൽ കുര്യാക്കോസ് മാർ തിയോഫിലോസും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. എന്നാൽ വിശ്വാസികളെ പള്ളികളിൽ നിന്ന് പോലീസ് തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. 5 വിശ്വാസികളെ വീതം പള്ളിയിൽ കയറ്റാമെന്ന ഓർത്തഡോക്സ് സഭയും പോലീസും സമ്മതിച്ചെങ്കിലും മെത്രാപ്പൊലീത്തമാരെയും വൈദികരെയും പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. 2 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് മെത്രാപ്പൊലീത്തമാരും വൈദികരും വിശ്വാസികളും പള്ളിക്ക് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് പിന്മാറി. എന്നാൽ നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. പള്ളികൾ സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മലബാറിൽ നിന്ന് ചൊവ്വാഴ്ച വിശ്വാസ സംരക്ഷണ റാലി ആരംഭിക്കും. അതേസമയം കോതമംഗലം ഉൾപ്പെടെയുള്ള പള്ളികളിൽ കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ. കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട തമിഴ്നാട് സ്വദേശിനി മരിച്ചു. സേലം സ്വദേശിനി കുമാരിയാണ് മരിച്ചത്. സംഭവത്തിൽ ഫ്ളാറ്റ് ഉടമ ഇംതിയാസ് അഹമ്മദ് ഒളിവിൽ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് തമിഴ്നാട് സ്വദേശിനി കുമാരിക്ക് സാരമായി പരിക്കേറ്റത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുമാരി ഇന്നലെ രാത്രി മരിച്ചു. അഭിഭാഷകനായ ഇംതിയാസ് അഹമ്മദിന്റെ ഫ്ളാറ്റിലെ വീട്ടുവേലക്കാരിയായിരുന്നു കുമാരി. വീട്ടിൽ പൂട്ടിയിട്ടതിനെ തുടർന്ന് പിന്നിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നായിരുന്നു ആരോപണം. കുമാരിയെ വീട്ടുതടങ്കലിൽ വെച്ചതിന് ഇംതിയാസ് അഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൂട്ടാക്കിയില്ല. കുമാരി മരണപ്പെട്ടതോടെ ഇംതിയാസ് അഹമ്മദ് ഒളിവിൽ പോയി. എന്നാൽ തങ്ങൾക്ക് പരാതിയില്ലെന്നും മൃതദേഹം ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും കുമാരിയുടെ സഹോദരി പുത്രൻ സുന്ദർ 24നോട് പറഞ്ഞു. കുമാരിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകുന്നേരത്തോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രമുഖ കാർഷിക വിദഗ്ധൻ ആർ ഹേലി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ആലപ്പുഴയിലെ മകളുടെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കൃഷിവകുപ്പ് മുൻ ഡയറക്ടറായിരുന്ന ആർ ഹേലിയാണ് മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ടത്. ആറു പതിറ്റാണ്ടിലേറെ കേരളത്തിലെ കൃഷിവിജ്ഞാനത്തിന്റെ പര്യായമായിരുന്നു ആർ ഹേലി. ആകാശവാണിയിലെ വയലും വീടും, ദൂരദർശനിലെ നാട്ടിൻപുറം എന്നീ പരിപാടികളുടെ ആസൂത്രകൻ. രാജ്യത്താദ്യമായി തിരുവനന്തപുരം ആകാശവാണി നിലയം കാർഷിക വാർത്തകൾ തുടങ്ങിയപ്പോൾ അതിനു പിന്നിലും ആർ ഹേലി ഉണ്ടായിരുന്നു. കൃഷിയെക്കുറിച്ചും കാർഷിക ഗവേഷണ രംഗത്തെ പുത്തൻ കണ്ടെത്തലുകളെക്കുറിച്ചും ലളിതമായി ജനങ്ങളിലെത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം.
മലയാള ദിനപത്രങ്ങളിൽ ആദ്യ കാർഷിക പങ്ക്തി മാതൃഭൂമിയിൽ കാർഷിക രംഗം തുടങ്ങുന്നതും ആർ ഹേലിയാണ്. കൃഷി സംബന്ധമായ ഒട്ടേറെ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ട ആർ ഹേലി കേരള കർഷകൻ മാസികയുടെ ഉള്ളടക്കം കാലോചിതമായി പരിഷ്കരിച്ചു. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് തുടക്കമിട്ടതും ആർ ഹേലിയാണ്. കേരളത്തിൽ നെൽകൃഷിക്ക് ഗ്രൂപ്പ് ഫാമിംഗ് എന്ന ആശയവും അദ്ദേഹത്തിൻ്റെതായിരുന്നു. 1934 സെപ്റ്റംബറിൽ പി എം രാമൻ ഭാരതി ദമ്പതികളുടെ 11 മക്കളിൽ ഇളയവനായാണ് ആർ ഹേലിയുടെ ജനനം. പിതാവ് പി എം രാമൻ ആറ്റിങ്ങൽ നഗരസഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു. സൂര്യൻ എന്നാണ് ഹേലി എന്ന വാക്കിന് അർത്ഥം. മുൻ എം എൽ എ ആർ പ്രകാശം, മുൻ നിയമസഭാ സെക്രട്ടറി ആർ പ്രസന്നൻ എന്നിവർ സഹോദരങ്ങളാണ്. ഡോക്ടർ സുശീലയാണ് ഭാര്യ. ടൗൺ പ്ലാനിംഗിലെ പ്രശാന്ത് മകനും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പൂർണിമ മകളുമാണ്. മരണമടയുമ്പോൾ കാർഷിക നയരൂപീകരണ സമിതി അംഗമായിരുന്നു ആർ ഹേലി. കേരള സ്പീഡ് ന്യൂസിലേക്ക് വീണ്ടും. മലപ്പുറം ജില്ല നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ജില്ലയിലെ 3975 പോളിംഗ് ബൂത്തുകളിലേക്ക് വേണ്ട പോളിംഗ് സാമഗ്രികൾ വിതരണം പുരോഗമിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്കായി ആകെ 19875 ഉദ്യോഗസ്ഥർ. 304 ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി പരിഗണിക്കുന്നു. 84 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണിയുള്ളവയാണ്. വോട്ടെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഏത് ഇഷ്യൂ വന്നാലും അത് നേരിടാൻ വേണ്ടി പോലീസ് സുസജ്ജമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും. തൂത്തുവാരുമെന്ന യു ഡി എഫും ശക്തി തെളിയിക്കുമെന്ന ഇടതുപക്ഷവും മുന്നേറ്റമുണ്ടാക്കുമെന്ന് എൻ ഡി എയും ഉറപ്പിച്ചു പറയുന്നു. കാസർഗോഡ് ഇന്ന് നിശബ്ദ പ്രചാരണം. നിർണായകമാകുന്ന സ്ഥലങ്ങളിൽ വോട്ട് നേരിട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. 1409 പോളിംഗ് ബൂത്തുകളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിർഭയമായി വോട്ട് ചെയ്യാനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ. സുരക്ഷയുടെ ഭാഗമായി 10 ഡിവൈഎസ്പിമാരുൾപ്പെടെ 2500 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു കഴിഞ്ഞു. അതിർത്തിയിലും പരിശോധന കർശനമാക്കുമെന്നും SP 24 പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവികളെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അവരും അവിടെ ബോർഡർ ചെക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ വെറുതെ കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യാൻ വേണ്ടി അവരും ആൾക്കാരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 1,48,566 വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായി കോഴിക്കോട്. ജില്ലയിൽ രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ 25,33,024 വോട്ടർമാർ. ഇവർക്കായി 2,987 ബൂത്തുകൾ. ഇതിൽ 120 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലായാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു വിതരണമെങ്കിലും പലയിടങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടു. നിശബ്ദ പ്രചാരണങ്ങളിലൂടെ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ജില്ലയിലെ ഇടതുമേൽക്കൊയ്മ നിലനിർത്താൻ LDFനും തിരിച്ചുവരവിന്റെ അനിവാര്യതയിൽ UDFും നിലമെച്ചപ്പെടുത്താൻ BJPക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതേസമയം കലാശക്കൊട്ടിനിടെ ഇന്നലെ കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിൽ 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദൃശ്യങ്ങൾ പരിശോധിച്ചായിരുന്നു ടൗൺ പോലീസിന്റെ നടപടി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണ്ണൂരിൽ ഇരു മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. പരമ്പരാഗത വോട്ടുകളിൽ LDF പ്രതീക്ഷ. അട്ടിമറി ലക്ഷ്യമിട്ട് UDF. കണ്ണൂർ ജില്ലയിൽ അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയാകാറുള്ള കണ്ണൂർ ഇത്തവണയും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കണ്ണൂർ കോർപ്പറേഷനിൽ LDF നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഏറ്റവും ചുരുങ്ങിയത് 35 സീറ്റ് LDF ലഭിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ജില്ലയിലെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തവണ പിടിച്ചടക്കുമെന്നാണ് UDF ആവർത്തിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുമെന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം നേടുന്ന ഒരു കോർപ്പറേഷനായി കണ്ണൂരിലെ കോർപ്പറേഷൻ മാറ്റാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 20 കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 20,900,922 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 5,138 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ആകെയുള്ള 2,463 ബൂത്തുകളിൽ 1,691 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ്. 670 അതീവ ജാഗ്രതാ ബൂത്തുകളും. പ്രശ്ന സാധ്യതയുള്ള ഇടങ്ങളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള 29 പോളിംഗ് കേന്ദ്രങ്ങളിൽ പ്രത്യേക സുരക്ഷയും ഉണ്ടാകും. അന്തരിച്ച സാഹിത്യകാരൻ UA ഖാദറിന് വിട ചൊല്ലി നാട്. തിക്കോടി മീത്തല ജുമാ മസ്ജിദിൽ ഉച്ചയ്ക്ക് 2 ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. 7 പതിറ്റാണ്ടോളം ചെറുകഥാകൃത്തും ചിത്രകാരനുമെല്ലാമായി മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന UA ഖാദറിന് കേരളം യാത്രാമൊഴി നൽകി.
കോഴിക്കോട്ടെ സർപ്പക്കാവുകളും നാട്ടുവഴികളും മലയാളി വായനക്കാരനെ പരിചയപ്പെടുത്തിയത് യു എ ഖാദറായിരുന്നു. നിരവധി അംഗീകാരങ്ങളോടൊപ്പം തൃക്കോട്ടൂർ പെരുമ എന്ന കൃതിക്ക് കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി പുരസ്കാരവും യു എ ഖാദറിനെ തേടിയെത്തി. അവസാന നാളുകളിലും സാംസ്കാരിക വേദികളിൽ സജീവമായിരുന്നു അദ്ദേഹം. ശ്വാസകോശത്തിൽ അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്നലെ 5:30 മരണം സ്ഥിരീകരിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കോഴിക്കോടെത്തി ആദരാഞ്ജലികൾ നേർന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ കളക്ടർ എസ് സാംബശിവറാവു അന്ത്യോപചാരം അർപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് തിക്കോടി മീത്തല ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിനെത്തിച്ചത്. ഒരിക്കലും മറക്കാനാവാത്ത കഥകളും കഥാപാത്രങ്ങളും ബാക്കി വെച്ച് യു എ ഖാദർ എന്ന ബഹുമുഖ പ്രതിഭ ഓർമ്മയായി. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പ്ലാസ പിരിവിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കും. ദേശീയപാതയുടെ നിർമ്മാണത്തിന് ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുക പിരിച്ചെടുത്തതായുള്ള വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. 2012 ഫെബ്രുവരിയിലാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണത്തിന് 721.17 കോടി രൂപ ചിലവിട്ടു. ഈ വർഷം ജൂലൈ വരെ 800.30 കോടി രൂപ ലഭിച്ചുവെന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. കരാറനുസരിച്ച് നിർമ്മാണ ചിലവ് ലഭിച്ചാൽ ആ ഭാഗത്തെ ടോൾ സംഖ്യയുടെ 40% കുറയ്ക്കാൻ കരാർ കമ്പനി ബാധ്യസ്ഥരാണ്. നിർമ്മാണത്തിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ 40% ടോളിന്റെ ഫീസ് കുറവ് ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരാണ്. അത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ അടിയന്തരമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറ്റേ നമ്മൾ സുപ്രീം കോടതി ഹർജി കൊടുത്തത്. ഫാസ്ടാഗിലെ തകരാറ് പരിഹരിക്കാതെ ടോൾ പിരിക്കരുത്. കോവിഡ് കാലത്ത് ടോൾ പ്ലാസയിൽ വരുത്തിയ വർധന റദ്ദാക്കണം. നിർമ്മാണ കരാർ കമ്പനിക്ക് ചിലവായ സംഖ്യയും ന്യായമായ ലാഭവും കിട്ടിക്കഴിഞ്ഞാൽ ടോൾ പിരിക്കുന്ന കാലാവധി കുറയ്ക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. KPCC സെക്രട്ടറിമാരായ ഷാജി കോടങ്കണ്ടത്തും TJ സനീഷ് കുമാറുമാണ് ഹർജിക്കാർ. ഇരട്ട വോട്ട് വിവാദത്തിന് പിന്നാലെ ഇരട്ട റേഷൻ കാർഡും വിവാദത്തിൽ. ഇടുക്കിയിൽ 3 താലൂക്കുകളിൽ 5000-ലധികം ഇരട്ട റേഷൻ കാർഡ് ഉടമകൾ. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തെ ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് താലൂക്കുകളിലെ 5000 പേർക്ക് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഇരട്ട റേഷൻ കാർഡുകൾ ഉള്ളതായാണ് കണ്ടെത്തൽ. കേരളത്തിലും തമിഴ്നാട്ടിലും റേഷൻ കാർഡുള്ള 2500 ഉപഭോക്താക്കളെ ഉടുമ്പൻചോല താലൂക്കിൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്ന റേഷൻ കടകൾ മുഖാന്തരം നോട്ടീസ് അയച്ച് റേഷൻ കാർഡ് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങി. ഈ ഒരു ആധാറിന്റെ പേരിൽ 2 റേഷൻ കാർഡുള്ളവര് തമിഴ്നാട് മേഖലയിലെ അവരവിടുത്തെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലും അവർ കൈപ്പറ്റുന്നു. ഇത് ഏതെങ്കിലും ഒരിടത്തുനിന്ന് മാത്രമേ റേഷൻ വാങ്ങാൻ പറ്റുകയുള്ളൂ. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റേഷൻ കാർഡ് ഉടമകൾ ആധാറുമായി കാർഡ് ലിങ്ക് ചെയ്യുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ആധാർ ലിങ്കിംഗ് നടന്നപ്പോഴാണ് ഇരട്ട റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തിയത്. കിഴക്കമ്പലത്ത് വോട്ടറെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം. സ്ത്രീയെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തവരെ ജാമ്യത്തിൽ വിട്ട പോലീസ് നടപടിക്കെതിരെ 2020 രംഗത്ത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ കുമ്മനോട് വാർഡിലാണ് CPIM പ്രവർത്തകർ വോട്ടറെ കയ്യേറ്റം ചെയ്തത്. 2020 പ്രവർത്തകരായ പ്രിന്റു, ഭാര്യ ബ്രജിത എന്നിവരെ മർദ്ദിച്ചെന്നായിരുന്നു പരാതി. പോളിംഗ് ബൂത്തിൽ വെച്ച് നടന്ന സംഭവത്തിൽ 50 പേർക്കെതിരെ കേസെടുത്ത പോലീസ് 9 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. പോളിംഗ് സ്റ്റേഷനിൽ അക്രമം നടത്തുകയും സ്ത്രീയെ അപമാനിക്കുകയും ചെയ്തിട്ടും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് പറഞ്ഞു. ഇത്രയും പരസ്യമായിട്ടൊരു ബൂത്ത് പിടിച്ച് ആളുകളെ പരസ്യമായിട്ടൊരു പെണ്ണിനെ ആങ്ങനെ അവിടെ ഇട്ടിട്ട് അവരെ ചുരിദാർ വരെ വലിച്ചു കീറിയിട്ട് ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യുമ്പോൾ എന്താണ് ആളുകൾ മനസ്സിലാക്കുന്നത്? ഈ ലോകത്തിനോട് എന്താ കൊടുക്കുന്നത്? ഭരിക്കുന്ന ആൾ ആർക്കാ പിന്നെ ഇവിടെ ശക്തിയുള്ളത്? ആരോ സുരക്ഷിതമായിട്ടുള്ളത്? എന്നാൽ ആക്രമിക്കപ്പെട്ട പ്രിന്റുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ വകുപ്പുകൾ ചുമത്തിയതെന്ന് പോലീസിന്റെ വിശദീകരണം. 7-ാം വാർഡിൽ റീപോളിംഗ് വേണമെന്നാവശ്യപ്പെട്ട് 2020 തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും പാലക്കാട് മണ്ണൂർ പഞ്ചായത്തിൽ പരസ്പരം കൂട്ടുകൂടാനില്ലെന്ന് CPIയും CPIMO. ആരുമായി കൂട്ടുകൂടേണ്ടി വന്നാലും CPIയെ ഒപ്പം കൂട്ടില്ലെന്ന് CPIM നേതാക്കളും CPIMനെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് CPI നേതാക്കളും വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡിലും CPIMും CPIയും നേരിട്ടേറ്റുമുട്ടിയ പഞ്ചായത്താണ് പാലക്കാട്ടെ മണ്ണൂർ. സൌഹൃദ മത്സരമെന്നായിരുന്നു ജില്ലാ നേതാക്കൾ പറഞ്ഞിരുന്നതെങ്കിൽ അവരെ തിരുത്തുകയാണ് ഇരു പാർട്ടികളിലെയും പ്രാദേശിക നേതൃത്വങ്ങൾ. തങ്ങൾക്കെതിരെ കള്ളപ്രചാരണം നടത്തിയ CPIMനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മണ്ണൂരിലെ CPI. മണ്ണൂരിലെ CPIMമായിട്ട് യോജിക്കുന്നത്
പിന്നെ മണ്ണൂരിലെ സി പി ഐക്ക് ആർക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആർക്കും ആരുമായി കൂട്ടുകൂടിയാലും സി പി ഐ വേണ്ട എന്ന് സി പി ഐ എം മണ്ണൂർ ലോക്കൽ സെക്രട്ടറി ടി ആർ ശശിയും വ്യക്തമാക്കി കഴിഞ്ഞു. സി പി ഐയുമായി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മുന്നണി ബന്ധം മണ്ണൂരിലെ സി പി എം ഉണ്ടാവില്ല. മണ്ണൂരിൽ 10 സീറ്റ് പിടിച്ച് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നാണ് സി പി ഐ എമ്മിന്റെ അവകാശവാദം. 8 സീറ്റെങ്കിലും ഉറപ്പെന്ന് സി പി ഐ നേതാക്കളും പറയുന്നു. മലങ്കര ടൂറിസം മേഖലയിൽ കുടിൽ കെട്ടി താമസിക്കുന്നവരുടെ പുനരധിവാസം അനിശ്ചിതത്വത്തിൽ. സ്ഥലം അനുവദിച്ചെങ്കിലും 8 വീടുകളുടെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. കൈമാറിയ 5 വീടുകളിൽ വൈദ്യുതിയും വെള്ളവും ലഭിച്ചിട്ടില്ല. മലങ്കര ഡാമിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഇതിലും മികച്ച ഇടം ഇടുക്കിയിലില്ല. ലോറേഞ്ച് മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ഹബ്ബ് കൂടിയാണ് ഈ പാർക്ക്. എന്നാൽ ഈ നയനമനോഹര ദൃശ്യങ്ങൾക്ക് നടുവിലായി ചില ദുരിത ജീവിതങ്ങൾ കൂടിയുണ്ട്. 50 വർഷം മുൻപ് താമസമാരംഭിച്ച 13 കുടുംബം ടൂറിസം ഹബ്ബായി മാറിയപ്പോൾ ഇവരെ മാറ്റിപ്പാർപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി സ്ഥലം അനുവദിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഹസനമായി 5 വീടുകൾ നൽകിയെങ്കിലും വെള്ളവുമില്ല വെളിച്ചവുമില്ല. ഇതിപ്പോ ടൂറിസമായി, ടൂറിസംകാർ പെട്ടെന്ന് മാറണമെന്നാണ് പറയുന്നത്. പഞ്ചായത്തുകാർ പറയുന്നത് കെട്ടാനായിട്ട് പൈസ ഇല്ലെന്നാ പറയുന്നത്. സ്ഥലം വ്യക്തികളുടെ പേരിലായതിനാൽ ഫണ്ട് നൽകാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാറായ ഈ കുടിലുകളെ നോക്കി നിൽക്കുകയാണ് 3 കോടി മുടക്കി നിർമ്മിച്ച എൻട്രൻസ് പ്ലാസ. കേരള സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.